കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ കോഴിക്കോട് വേളം നിവാസികൾ അടുത്ത കാലത്ത് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും കൃഷി പാട നശിപ്പിക്കുകയും ചെയ്തു. യാത്ര ചെയ്യാൻ പോലും ഭീതിയിലാണ് നാട്ടുകാർ. കാട്ടുപന്നികളുടെ ശല്യം കൂടിയതോടെ ഉപജീവനം വഴിമുട്ടിയ നിരവധി പേർ കോഴിക്കോട് ജില്ലയിലെ വേളം പഞ്ചായത്തിലുണ്ട്. കൃഷി നശിപ്പിക്കുന്നത് പോരാഞ്ഞ് ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസങ്ങൾക്കു മുമ്പ് പന്നി സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ ഇബ്രാഹിം തന്നെ അത് പറയും. ഞാൻ സ്ഥലത്ത് പോയിട്ട് വരുമ്പോ പിന്നെ സൈക്കിൾ മേൽ ഇങ്ങോട്ട് വരുന്നതാണ്, പേർക്ക് മുട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അവിടെ പണിയുണ്ട്. ഇങ്ങനെ വരുന്ന കാര്യത്തില് ഞാൻ എങ്ങനെയും കാര്യം കനാൽ വന്ന് നേർത്ത് വന്ന് എൻ്റെ സൈക്കിളിനെ അടിച്ചു കൊടുത്തു. പിന്നെ അടിക്കുമ്പോഴുള്ള സൗണ്ട് എട്ടെന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ബോധമില്ലായിരുന്നു. രണ്ടു ദിവസം മുമ്പും പന്നി ഇരുചക്ര വാഹനത്തിലിടിച്ച് സജിത്ത് എന്നയാൾക്കും പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ കടകളിൽ പന്നി കയറിയ സംഭവം. ഇദ്ദേഹം തന്റെ ഒരേക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് ഒരു വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞയാഴ്ചയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പന്നീന്റെ ആക്രമണമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ വലകെട്ടിലുള്ള ഒരു ആളെ ബൈക്ക് പോകുമ്പോൾ കുത്തി തള്ളിയിട്ടു. അങ്ങനെ ഒരു 2 ആഴ്ചക്കാലം, 1 മാസക്കാലത്തോളം അയാൾ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സൈത്തിനെ ഇന്നലെ രാത്രി കുത്തി. അങ്ങനെ നല്ല പരിക്കാണ് സൈത്തിന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെള്ള പഞ്ചായത്തിൽ തന്നെ പള്ളിയത്ത് ഒരു കടയിൽ ഈ പന്നി കയറുകയും അങ്ങനെ ആളുകളാകെ അതിൻ്റെ പിന്നാലെ കൂടുകയും അങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വേളത്ത് കൃഷി ചെയ്യാൻ ആളുകൾ മടിക്കുകയാണ്. ചേമ്പ്, ചേന, മരച്ചീനി തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവാണ്. പന്നിശല്യം അവസാനിപ്പിക്കാൻ കൂടുതൽ മികച്ച സംവിധാനം നടപ്പിലാക്കിയില്ലെങ്കിൽ അന്നം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. സമീപ പഞ്ചായത്തായ നാദാപുരത്ത് കഴിഞ്ഞ ദിവസം 2 പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. ന്യൂസ് 18 വേളം. റെയിൽവേ ജീവനക്കാരനെ ട്രെയിനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ കോഴിക്കോട് വേളം നിവാസികൾ അടുത്ത കാലത്ത് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും കൃഷി പാട നശിപ്പിക്കുകയും ചെയ്തു. യാത്ര ചെയ്യാൻ പോലും ഭീതിയിലാണ് നാട്ടുകാർ. കാട്ടുപന്നികളുടെ ശല്യം കൂടിയതോടെ ഉപജീവനം വഴിമുട്ടിയ നിരവധി പേർ കോഴിക്കോട് ജില്ലയിലെ വേളം പഞ്ചായത്തിലുണ്ട്. കൃഷി നശിപ്പിക്കുന്നത് പോരാഞ്ഞ് ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസങ്ങൾക്കു മുമ്പ് പന്നി സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ ഇബ്രാഹിം തന്നെ അത് പറയും. പിന്നെ സൈക്കിൾ മേൽ ഇങ്ങോട്ട് വരുന്നതാണ്, പേർക്ക് മുട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അവിടെ പണിയുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന കാര്യത്തിൽ ഞാൻ എങ്ങനെയും കാര്യം കനാൽ വന്ന് നേർത്ത് വന്ന് എൻ്റെ സൈക്കിളിനെ അടിച്ചു കൊടുത്തു. പിന്നെ അടിക്കുമ്പോഴുള്ള സൗണ്ട് എട്ടെന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ബോധമില്ലായിരുന്നു. രണ്ടു ദിവസം മുമ്പും പന്നി ഇരുചക്ര വാഹനത്തിലിടിച്ച് സജിത്ത് എന്നയാൾക്കും പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ കടകളിൽ പന്നി കയറിയ സംഭവം കഴിഞ്ഞയാഴ്ചയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പന്നീൻ്റെ ആക്രമണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ വലകെട്ടിലുള്ള ഒരു ആളെ ബൈക്ക് പോകുമ്പോൾ കുത്തി തള്ളിയിട്ടു. അങ്ങനെ ഒരു 2 ആഴ്ചക്കാലം, 1 മാസക്കാലത്തോളം അയാൾ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സൈത്തിനെ ഇന്നലെ രാത്രി കുത്തി. അങ്ങനെ നല്ല പരിക്കാണ് സൈത്തിന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെള്ള പഞ്ചായത്തിൽ തന്നെ പള്ളിയത്ത് ഒരു കടയിൽ ഈ പന്നി കയറുകയും അങ്ങനെ ആളുകളാകെ അതിന്റെ പിന്നാലെ കൂടുകയും അങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വേളത്ത് കൃഷി ചെയ്യാൻ ആളുകൾ മടിക്കുകയാണ്. ചേമ്പ്, ചേന, മരച്ചീനി തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവാണ്. പന്നിശല്യം അവസാനിപ്പിക്കാൻ കൂടുതൽ മികച്ച സംവിധാനം നടപ്പിലാക്കിയില്ലെങ്കിൽ അന്നം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. സമീപ പഞ്ചായത്തായ നാദാപുരത്ത് കഴിഞ്ഞ ദിവസം 2 പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. ന്യൂസ് 18 വേളം. റെയിൽവേ ജീവനക്കാരനെ ട്രെയിനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.